ഇനി നാം മഹാറാണി ഭവതി ചതുരംഗത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ഈ മുഖത്ത് നിഴലിക്കുന്ന ഉദാസീന ഭാവം? ഞാൻ ഉദാസീന തന്നെയാണ് രാജൻ. കളിച്ചുകൊണ്ടിരിക്കെ എന്റെ മനം എവിടേക്കോ പോകുന്നു. മനം എവിടേക്ക് പോകുന്നു? ഭവതിയുടെ മനം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവിടുന്ന് എന്റെ മനസ്സിൽ എപ്പോഴുമുണ്ട് സ്വാമി. ആ ചിന്തയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. മഹാറാണി, ഭവതി നമുക്കരികിലിരിക്കുമ്പോഴുള്ള ആനന്ദം അത് അവർണ്ണനീയമാണ്. ഭവതിയെ ഒരു നിമിഷം പോലും നമുക്ക് പിരിഞ്ഞിരിക്കാനാവില്ല. അതിനാൽ ഇന്ന് രാജ്യസഭയിൽ നാം ഭവതിയെ സിംഹാസനത്തിൽ ഉപവിഷ്ടയാക്കി. അങ്ങെന്റെ സ്വാമിയാണ്. അവിടുത്തെ ഇഷ്ടം എനിക്ക് സ്വീകാര്യമാണ്. എല്ലാം സ്വീകാര്യമാണ്. പക്ഷേ ഭവതിയുടെ മൗനത്തിന്റെ അർത്ഥം നമുക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ഭവതി ഭ്രമത്തിലാണ്. അംഗദനൊരിക്കലും ഭവതിക്ക് തുല്യം കിഷ്കിന്ധയിൽ അധികാരമില്ല മഹാറാണി. അംഗദൻ എന്നെക്കാൾ അധികാരമുണ്ട്. കാരണം അംഗദൻ വാനരപതി ബാലിയുടെ ഉത്തരാധികാരിയാണ്. അതായത് മഹാറാണിയും അംഗദനു വേണ്ടിയാണോ നിലകൊള്ളുന്നത്? ഹനുമാന്റെ എല്ലാ അഭിപ്രായങ്ങളും അതേപടി മാനിക്കണമെന്നാണോ? സ്വയം ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കണമെന്നാണോ? അല്ല സ്വാമി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പാരമ്പര്യമനുസരിച്ചുള്ള ന്യായമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. താങ്കൾ എനിക്ക് പകരം അംഗദനെ ഉപവിഷ്ടനാക്കിയെങ്കിൽ എനിക്ക് ഈ ദുഃഖമുണ്ടാകില്ലായിരുന്നു. വിഷയം ഭവതിയുടെ സുഖമോ ദുഃഖമോ അല്ല മഹാറാണി. വിഷയം മാനമര്യാദകളുടെയും അഭിമാനത്തിൻ്റെതുമാണ്. നാം ഒരിക്കലും അനുവദിക്കില്ല മഹാറാണി സഖാവ് ഹനുമാൻ രാജാവിന് തുല്യം നമുക്ക് ആജ്ഞ നൽകുക എന്നത്, ഒരു സേവകനെ പോലെ അദ്ദേഹത്തെ അനുസരിക്കുക എന്നത്. അതായത് അങ്ങ് ഹനുമാന്റെ പ്രവൃത്തിയെ കുറിച്ചാണോ പറയുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സത്യമില്ലേ? സഖാവ് ഹനുമാൻ ഈ വിഷയം ഒരു അപേക്ഷയുടെ രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ നാം ചിന്തിക്കുമായിരുന്നു. അംഗദൻ നമ്മുടെ ചരണം സ്പർശിച്ച് ഉത്തരാധികാരിയാകാൻ നമ്മെ സമീപിച്ചിരുന്നെങ്കിൽ നാം ഒരു പക്ഷേ അവന്റെ അപേക്ഷ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അവരിരുവരും നമ്മുടെ രാജ്യസഭയിൽ വന്ന് നമ്മെ അപമാനിച്ച് ഇറങ്ങിപ്പോയി. ഭവതി പറഞ്ഞാലും മഹാറാണി, കിഷ്കിന്ധയുടെ രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ അപമാനിതനാകുന്നത് എങ്ങനെ സഹിക്കാനാകും? ഞാൻ അവിടുത്തെ വാക്കുകൾ അംഗീകരിക്കുന്നു. പക്ഷെ വീരഹനുമാൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഇതിനേക്കാളെല്ലാം മഹത്തരമാണ്. അദ്ദേഹം സഹായിച്ചില്ലായിരുന്നെങ്കിൽ നാം ജീവിതത്തിൽ ഒരിക്കലും വീണ്ടും സംഗമിക്കില്ലായിരുന്നു. എനിക്ക് വിട നൽകിയാലും നാഥാ, എന്റെ ഹൃദയത്തിൽ ദുഃഖഭാരം വർദ്ധിക്കുകയാണ്. അത് ശാന്തമാകാൻ അനുവദിച്ചാലും പിന്നീട് ഞാൻ അവിടുത്തെ സേവനത്തിനായി എത്താം. പ്രഭോ എനിക്ക് ശക്തിയേകൂ, എനിക്ക് ശക്തിയേകൂ പ്രഭോ, എന്റെ അശാന്തമായ മനസ്സിന് ശാന്തിയേകൂ, എന്റെ മനസ്സിലെ വ്യാകുലത നീക്കാൻ സഹായിച്ചാലും പ്രഭോ, എനിക്ക് സഹനശക്തിയേകൂ പ്രഭോ, എനിക്ക് സഹനശക്തിയേകൂ പ്രഭോ, ശാന്തിയേകൂ. വീരഹനുമാൻ ജയിക്കട്ടെ. ജയ ശ്രീരാമൻ. അംഗദൻ, കാര്യമെന്താണ്? എനിക്ക് താങ്കളുടെ ദുഃഖം സഹിക്കാനാവില്ല ഹനുമാൻ. കഴിഞ്ഞതെല്ലാം വിസ്മരിക്കൂ. കിഷ്കിന്ധയുമായുള്ള എന്റെ ബന്ധവും വിസ്മരിക്കൂ. അംഗദ, കിഷ്കിന്ധയുമായുള്ള നിന്റെ ബന്ധം അങ്ങനെ എളുപ്പം വിസ്മരിക്കാനാകുമോ? ആ ബന്ധം വിച്ഛേദിക്കാനാവില്ല. അത് മഹാബലവാൻ ബാലിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എന്റെ പിതാവിന്റെ അന്തിമേച്ഛ ആദരിക്കുന്നു.
എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ കാരണം താങ്കളുടെ മനഃശാന്തി ഒരിക്കലും നഷ്ടമാകരുത്. ഈ സമയം പ്രധാന കാര്യം പ്രഭു ശ്രീരാമനെ സേവിക്കുക എന്നതാണ്. കേവലം അധികാരത്തിന് വേണ്ടി കലഹിക്കുന്നത് കരണീയമല്ല. എന്റെ അപേക്ഷ എന്തെന്നാൽ സിംഹാസനവും കിഷ്കിന്ധയുമെല്ലാം വിസ്മരിക്കുക. എങ്ങനെ വിസ്മരിക്കും അങ്കദ, എങ്ങനെ? കിഷ്കിന്ധയുടെ സിംഹാസനം വിസ്മരിക്കുന്നത് എങ്ങനെ? വാനരപതി ബാലിക്ക് പ്രഭു ശ്രീരാമൻ നൽകിയ വാക്ക് എങ്ങനെയാണ് വിസ്മരിക്കുക? സുഗ്രീവൻ നിങ്ങളുടെ അധികാരത്തിൽ നിന്നും നിങ്ങൾ അകറ്റിയിരിക്കുന്നു. ബാലിക്കും ശ്രീരാമനും നൽകിയ വാക്കുകളും വിസ്മരിച്ചിരിക്കുന്നു. അങ്കദ, അന്യായത്തിനാണ് അയാൾ നാന്ദി കുറിച്ചിരിക്കുന്നത്. ഇത് വെറും തുടക്കം മാത്രമായി കരുതാനാവില്ല. എന്റെ ഭയം സുഗ്രീവന്റെ മനസ്സും അധികാരത്തിന്റെ മതത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് സത്യമാണ്. എന്റെ ഭയം സഖാവ് സുഗ്രീവനും അധികാരത്തിൽ മതിമറന്ന ഒരു ദുഷ്ടനായി മാറുമോ എന്നാണ്. അങ്ങനെ ഉണ്ടാവില്ല ഹനുമാൻ. ഇളയച്ചൻ ഒരിക്കലും അങ്ങയോടുള്ള കടപ്പാട് വിസ്മരിച്ച് ഒരു ദുഷ്ടനായി മാറാനാവില്ല. അങ്കദ, എന്റെ ഗുരു സൂര്യദേവൻ അഭ്യസനവേളയിൽ പണ്ട് എന്നോട് പറഞ്ഞിരുന്നു, അധികാരം ഒരു വ്യക്തിയെ അന്ധനാക്കുമെന്ന്. ഒരിക്കൽ അധികാരത്തിന്റെ രുചി അറിഞ്ഞ വ്യക്തി പിന്നെ ഒരിക്കലും അതിനെ പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും ന്യായത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ചിന്തിക്കാറേയില്ല. അയാളുടെ ന്യായവും വിവേകവും അധികാരം മൂലമുള്ള തിമിരത്താൽ അപ്രത്യക്ഷമാകാൻ ഇടയാകുന്നു. പിന്നീട് അയാൾക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഞാൻ ഈ സമയം പ്രഭു ശ്രീരാമനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഗ്രീവന് സദ്ബുദ്ധിയേകണമേ എന്ന്. ഞാനും അത്ഭുതപ്പെടുന്നു. ഇളയച്ചൻ വളരെയധികം മാറിയിരിക്കുന്നു. ഞാൻ സ്വയം കണ്ടതാണ്. പിതാവിന്റെ മൃത്യുവേളയിൽ ഇളയച്ചൻ നമ്മേക്കാളും ഏറെ ദുഃഖിതനായിരുന്നു. ആ സമയം സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജ്യസിംഹാസനം സ്പർശിച്ചിരുന്നില്ല അങ്കദ. അതുപോലെ അധികാരത്തിന്റെ രുചിയും അറിഞ്ഞിരുന്നില്ല. പിന്നീട് എന്റെ പ്രിയ സുഗ്രീവനിൽ അധികാരം ലഭിച്ചതിന്റെ ലക്ഷണങ്ങളും പ്രത്യക്ഷമായി തുടങ്ങി. എല്ലാ പരിണാമങ്ങളും എന്റെ മുമ്പിലുണ്ട്. പ്രണാമം വീരഹനുമാൻ. പ്രണാമം വീരഹനുമാൻ. പ്രണാമം മഹാമന്ത്രി. പ്രണാമം അങ്കദ രാജകുമാര. പ്രണാമം മഹാമന്ത്രി. പറയൂ, വിശേഷം എന്ത്? ഞാൻ വാനരപതി സുഗ്രീവന്റെ സന്ദേശവുമായി എത്തിയതാണ് ഹനുമാൻ. വാനരപതി സുഗ്രീവൻ? പറയൂ മഹാമന്ത്രി, വാനരപതി സുഗ്രീവൻ നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? അവിടുന്ന് രാജകുമാരൻ അങ്കദനെ കിഷ്കിന്ധയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹം അറിയിച്ചു, രാജകുമാരൻ അങ്കദൻ കിഷ്കിന്ധയിൽ വസിക്കേണ്ടതാണെന്ന്. ഇത് അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നമാണ്. എന്തോ? യുവരാജൻ അങ്കദൻ ഹനുമാനൊപ്പം വസിക്കുന്നത് അദ്ദേഹത്തിന് അപമാനമെന്നാണോ? കിഷ്കിന്ധാവതി ഇപ്പോൾ കഴിഞ്ഞതല്ല മറന്നുവെന്നോ? വാനരപതി ബാലിയെ ഭയന്നുകൊണ്ട് മറിഞ്ഞിരിക്കാൻ ഇടമില്ലാതെ ഇവിടെ ഋഷിമൂകാജലത്തിലാണ് എന്നെ ശരണം തേടിയെത്തിയതും പിന്നീട് വാസം ഉറപ്പിച്ചതും. ഇല്ല മഹാമന്ത്രി, ഇല്ല. എന്റെ വ്യഥ താങ്കളോട് പ്രകടിപ്പിക്കുന്നത് തികച്ചും അനൗചിത്യം തന്നെയാണ്. താങ്കൾ കിഷ്കിന്ധാപതി സുഗ്രീവന്റെ ദൂതുമായി എത്തിയതാണ്. താങ്കളോട് ഞാൻ ഇത്തരം കഠിന വാക്കുകൾ പറയരുതായിരുന്നു. ഞാൻ അങ്ങയെ ദുഃഖിതനാക്കിയിരിക്കുന്നു. എന്നോട് താങ്കൾ ക്ഷമിച്ചാലും. താങ്കൾ മഹാനാണ് ഹനുമാൻ. ഞാൻ കിഷ്കിന്ധാപതിയുടെ സന്ദേശം അറിയിച്ച് അങ്ങയുടെ മനസ്സിന് കഠിനമായ ദുഃഖമുണ്ടാക്കി. എന്നോട് ക്ഷമിച്ചാലും. അരുത് മഹാമന്ത്രി, അരുത്. താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ്. താങ്കൾ ക്ഷമ ചോദിക്കുകയല്ല, ക്ഷമ നൽകുകയാണ് വേണ്ടത്. യാത്രയായാലും മഹാമന്ത്രി, കിഷ്കിന്ധാപതി വാനരാജൻ സുഗ്രീവനെ അറിയിക്കൂ, അദ്ദേഹം സ്വയം അങ്കദകുമാരനെ സന്ദർശിച്ചില്ല എങ്കിൽ യുവരാജൻ ഒരിക്കലും അവിടേക്ക് വരില്ല എന്ന്. ഇത് ഞങ്ങൾ ഇരുവരുടെയും നിശ്ചയമാണ്. എനിക്ക് വിട നൽകിയാൽ. ജയ ശ്രീരാമൻ. Thank you.
ജ്യേഷ്ഠ കാര്യം എന്താണ് ജ്യേഷ്ഠ? എന്റെ മനസ്സ് സ്വസ്ഥമാകുന്നില്ല. എന്റെ മനസ്സിൽ എന്തെല്ലാമോ ചിന്തകൾ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഗുഹയിൽ നിദ്രാവിഹീനനായി കഴിഞ്ഞു. എനിക്ക് ഈ അന്യായം സഹിക്കാനാകുന്നില്ല ജ്യേഷ്ഠ. അന്യായം? എന്തന്യായം? സുഗ്രീവൻ തന്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും വിസ്മരിച്ചിരിക്കുന്നു. താങ്കൾ ബാലിയെ വധിച്ചുകൊണ്ട് സുഗ്രീവനെ കിഷ്കിന്ധാധിപതിയാക്കി. പക്ഷേ താങ്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം തികച്ചും വിസ്മരിച്ചിരിക്കുന്നു. സുഗ്രീവൻ വിസ്മരിച്ചതാകില്ല, ഒരുപക്ഷേ സമയമാകാൻ കാത്തിരിക്കുകയാകും. സംയമനം പാലിക്കുക എന്റെ സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് അങ്ങേക്കറിയാം. വ്യക്തികൾ തങ്ങളുടെ വാഗ്ദാനം സ്വയം പാലിക്കേണ്ടതാണ്. ഇങ്ങനെ ആത്മസംയമനം കൈവെടിയരുത് ലക്ഷ്മണ. എന്നെ വിശ്വസിക്കൂ, വാഗ്ദാന പാലനത്തിനായി നാം നമ്മുടെ സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായതിനു ശേഷം അങ്ങയെ കാണാൻ എന്തുകൊണ്ടെത്തിയില്ല? സീതാജ്യേഷ്ഠത്തിയെ കണ്ടെത്തുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ കാര്യത്തിനായി എന്തുകൊണ്ട് അങ്ങുമായി കൂടിയാലോചന നടത്തിയില്ല? സ്വന്തം സഖാവായ ഹനുമാനെ പോലും അയാൾ വിസ്മരിച്ചു. സുഗ്രീവനെ ഗ്രസിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം അധികാരത്തിന്റെ ലഹരിയാണ് ജ്യേഷ്ഠ. സുഗ്രീവൻ സ്വന്തം രാജധാനിയിൽ ഉല്ലസിക്കുകയാണ്. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം അയാൾ വിസ്മരിച്ചു കഴിഞ്ഞു. ഹനുമാനുമായി ആലോചിച്ച് സുഗ്രീവനെ കാര്യം ബോധ്യമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ലക്ഷ്മണ. നീ വ്യർത്ഥ ചിന്തകൾ ഉപേക്ഷിക്കൂ. താങ്കൾ ഇതിനെ വ്യർത്ഥ ചിന്തയെന്ന് പറയുന്നു? ഈ സമയം നമ്മുടെ മുഖ്യോദ്ദേശ്യം സീതാജ്യേഷ്ഠത്തെ കണ്ടെത്തുകയാണ്, കഷ്ടതകൾ ഇല്ലാതാക്കുകയാണ്. താങ്കൾ എന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു ജ്യേഷ്ഠ. എനിക്ക് മനസ്സിലാകുന്നു, നന്നായി മനസ്സിലാകുന്നു. ലക്ഷ്യപ്രാപ്തിക്കായി നമുക്ക് എന്തെങ്കിലും ഉപായം കണ്ടെത്തേണ്ടതുണ്ട് ലക്ഷ്മണ. സുഗ്രീവൻ വാഗ്ദാനം വിസ്മരിച്ചെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തണം. നീ ഇത്തരത്തിൽ ആത്മസംയമനം വെടിയുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തീരും. സുഗ്രീവനെ സ്വന്തം വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. നിനക്കിപ്പോൾ ആവശ്യം മനഃശാന്തിയാണ്. ദയവ് ചെയ്ത് നീ എന്റെ അവസ്ഥ ഓർത്തെങ്കിലും ശാന്തനായാലും ലക്ഷ്മണ, ശാന്തനായാലും. എല്ലാം അങ്ങയുടെ ഇച്ഛ. അങ്ങയുടെ ആജ്ഞയെ എനിക്കൊരിക്കലും ധിക്കരിക്കാനാകില്ല. ചിന്താധീനനായി കണ്ടിട്ടില്ല. എന്തുണ്ടായി വീരഹനുമാൻ? എന്തുണ്ടായി വീരഹനുമാൻ? ഞാൻ ചിന്താധീനനാണ്. വാനരപതി സുഗ്രീവന്റെ പരിവർത്തനം കാണുമ്പോൾ താങ്കൾ സുഗ്രീവരാജനരികിൽ പോയിരുന്നോ? കിഷ്കിന്ധയുടെ രാജ്യസഭയിൽ നിന്നും അംഗദനോടൊപ്പം ഇറങ്ങി വന്നതിനു ശേഷം ഞാൻ തിരികെ പോയിട്ടില്ല. ഹനുമാൻ, വാനരരാജൻ സുഗ്രീവൻ താങ്കളെ രാജ്യസഭയിൽ അപമാനിച്ചുവോ? ജാംബവാൻ, വാനരാജൻ സുഗ്രീവൻ നമ്മുടെ ആത്മമിത്രമാണ്. അവിടെ മാനാപമാനങ്ങൾക്ക് സ്ഥാനമില്ല. മിത്രം തെറ്റു ചെയ്തു എന്നാൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. വാനരരാജൻ സുഗ്രീവനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഹനുമാൻ, ശ്രീരാമന് നൽകിയ വാഗ്ദാനം അദ്ദേഹം വിസ്മരിക്കുകയാണെങ്കിൽ സമസ്ത വാനരകുലത്തിനു മുമ്പിൽ അദ്ദേഹം അപരാധിയായി തീരും. ഹനുമാൻ, എന്റെ അഭിപ്രായം എന്തെന്നാൽ താങ്കൾ ഇനി വാനരപതി സുഗ്രീവനെ കാണാൻ അല്ല പോകേണ്ടത്, സഹോദരൻ ലക്ഷ്മണനെയാണ് കാണേണ്ടത്. അങ്ങ് പറഞ്ഞത് സത്യമാണ് ജാംബവാൻ. അത് തന്നെയാണ് ഉപായം. അധികാരത്തിൽ മതിമറന്ന സുഗ്രീവന് സദ്ബുദ്ധിയേകാൻ, ന്യായാന്യായങ്ങൾ ബോധ്യമാക്കുവാൻ ഞാൻ അങ്ങയെ അനുസരിക്കാം. തീർച്ചയായും. ജയ ശ്രീരാം. സോദര ലക്ഷ്മണ, സോദര ലക്ഷ്മണ, കാര്യമെന്ത് ഹനുമാൻ? പ്രണാമം.
പ്രണാമം പ്രഭു ശ്രീരാമ. പ്രിയ ലക്ഷ്മണ, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് സംഭവിച്ചു? ഇത് അങ്ങയോട് മാത്രമായി പറയേണ്ട കാര്യമാണ്. ഹനുമാൻ, ലക്ഷ്മണനോട് മാത്രമായി പറയേണ്ട ആ രഹസ്യം എന്താണ് ഹനുമാൻ? അല്ല പ്രഭു, ഇത് രഹസ്യമൊന്നുമല്ല. സുഗ്രീവൻ തന്റെ വാഗ്ദാനം വിസ്മരിച്ചിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ ഏവർക്കും അറിയാം. ഞാൻ ഇക്കാര്യം ലക്ഷ്മണനെ അറിയിക്കാൻ എത്തിയതാണ്. കേട്ടില്ലേ ജ്യേഷ്ഠ, സുഗ്രീവൻ തന്റെ കർത്തവ്യം പൂർണ്ണമായും വിസ്മരിച്ചിരിക്കുന്നു. പ്രഭു, സുഗ്രീവന് സ്വന്തം കർത്തവ്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ വളരെയേറെ ശ്രമിച്ചു. എന്നിട്ട് എന്തുണ്ടായി? കാര്യമെന്ത് ഹനുമാൻ? എന്റെ മൗനം ഭജിക്കുന്നു. സുഗ്രീവൻ എന്തു പറഞ്ഞു? പ്രഭു, രാജാവായി കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ ആകെ മാറിപ്പോയി. അദ്ദേഹം നമ്മുടെ ഉപകാരങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചിരിക്കുന്നു. ഈ അപരാധം ക്ഷമിക്കാനാവുന്നതല്ല ഹനുമാൻ. അയാളെ എന്തുകൊണ്ട് ആ സമയം തന്നെ ശിക്ഷിച്ചില്ല? എന്താണ് ഈ പറയുന്നത് ലക്ഷ്മണ? ഹനുമാൻ സുഗ്രീവന്റെ സഖാവെന്നതിനൊപ്പം അദ്ദേഹത്തിന് മന്ത്രിയുമാണ്. സൂര്യദേവൻ സ്വയം ഹനുമാൻ മന്ത്രിയാകണമെന്ന് ഉപദേശിച്ചിട്ടുള്ളതുമാണ്. മന്ത്രിക്ക് എങ്ങനെയാണ് രാജാവിന് ശിക്ഷ നൽകാനാവുക ലക്ഷ്മണ? ഹനുമാൻ സുഗ്രീവന്റെ മന്ത്രിയാണെന്നത് ശരി തന്നെ. താങ്കൾ എനിക്ക് ആജ്ഞ നൽകിയാലും ഞാൻ അയാളെ ശീഘ്രം തന്നെ ബോധ്യമാക്കാം. വാഗ്ദാന ലംഘനത്തിന്റെ പരിണാമം എന്തായിരിക്കുമെന്ന് അരുത് ലക്ഷ്മണ. നാം സുഗ്രീവന്റെ അതിഥികളാണ്. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. അത്തരത്തിലൊരനുമതി ഒരിക്കലും ഞാൻ നിനക്ക് നൽകുകയില്ല. പക്ഷേ പ്രഭു, സുഗ്രീവനെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഉപായം എന്താണ്? ഹനുമാൻ, താങ്കൾക്ക് ചില പരിധികളുണ്ട്. താങ്കൾ അത് ലംഘിക്കാൻ പാടുള്ളതല്ല. ലക്ഷ്മണ, സുഗ്രീവന് കാര്യങ്ങൾ ബോധ്യമാക്കാൻ നീയാണ് പോകേണ്ടത്. താങ്കൾക്ക് എന്റെ സ്വഭാവം വ്യക്തമായും അറിയാം. താങ്കളെ അനാദരിച്ചുകൊണ്ട് സുഗ്രീവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധ്യമാവുകയില്ല ജ്യേഷ്ഠ. ലക്ഷ്മണ, ഒന്ന് ചിന്തിക്കൂ. സുഗ്രീവനെ വധിച്ചുവെന്നാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുമോ? എങ്കിൽ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആത്മനിയന്ത്രണം പാലിക്കൂ. സ്വന്തം ക്രോധവും യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ട് സുഗ്രീവനെ നീ കാര്യം ധരിപ്പിക്കൂ. സ്വന്തം കർത്തവ്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൂ. പ്രഭു, അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാനൊന്ന് പറയട്ടെ? പറയൂ ഹനുമാൻ. പ്രിയ ലക്ഷ്മണ, താങ്കൾ വാനരപതി സുഗ്രീവനോട് രാജനീതിയും ഗൂഢതന്ത്രവും പ്രയോഗിക്കേണ്ടതുണ്ട്. പ്രഭു ശ്രീരാമന്റെ ശക്തി അപരിമിതമാണെന്ന് അദ്ദേഹത്തെ ബോധ്യമാക്കൂ. ബാണവർഷങ്ങളാൽ സൃഷ്ടിയിൽ പ്രളയം തന്നെ സൃഷ്ടിക്കാനാകുമെന്നും അറിയിക്കൂ. അദ്ദേഹത്തോട് പറയൂ, പ്രഭു ശ്രീരാമന് കോപമുണ്ടായാൽ വാനര സാമ്രാജ്യം ഒന്നാകെ തന്നെ ഭസ്മമായി തീരുമെന്ന്. ഞാൻ ഇതുകൂടി അദ്ദേഹത്തെ അറിയിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമില്ലെന്ന് ഞാൻ മറ്റൊന്നുകൂടി ബോധ്യമാക്കും. നാം ആഗ്രഹിച്ചാൽ വീരഹനുമാന്റെ സഹായത്താൽ സീതാ ജ്യേഷ്ഠത്തിയെ കണ്ടെത്താനുമാകുമെന്ന്. അരുത് ലക്ഷ്മണ, അരുത്. അങ്ങനെ പറഞ്ഞുവെന്നാൽ വാനരപതി സുഗ്രീവൻ സംശയാലുവാകും. ലക്ഷ്മണ, ഹനുമാൻ സൂചിപ്പിച്ച പോലെ രാജനീതിയും ഗൂഢതന്ത്രവും കൊണ്ട് സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവ കൊണ്ട് നീ സുഗ്രീവനെ കാര്യം ധരിപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സുഗ്രീവൻ തന്റെ വാക്കു പാലിക്കുവാനായി ഇവിടെ ശീഘ്രം എത്തുമെന്ന്. എനിക്ക് വിടെ നൽകിയാലും ജ്യേഷ്ഠ. പ്രണാമം. ജയ ശ്രീരാമ. മഹാരാജൻ സുഗ്രീവൻ എന്തുപറ്റിയെന്ന് അറിയില്ല. രാജ്യാഭിഷേകത്തിന് ശേഷം ഭോഗവിലാസത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ സഭയിൽ വരുന്നതും അവസാനിപ്പിച്ചിരിക്കുന്നു. നാം എത്ര നാൾ ഇനിയും കാത്തിരിക്കണം? സുഗ്രീവ, എവിടെയാണ് സുഗ്രീവ മഹാരാജൻ? മഹാരാജൻ ഈ സമയം വിശ്രമിക്കുകയാണ് ലക്ഷ്മണ. വിശ്രമിക്കുകയാണോ അതോ ഭോഗവിലാസത്തിലോ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കാണണം. അദ്ദേഹത്തെ ഇപ്പോൾ കാണാനാവില്ല. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കാണും. അദ്ദേഹം ഇവിടെ വരുന്നില്ല എങ്കിൽ
ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. സഹോദര ലക്ഷ്മണ, താങ്കൾ ഇവിടെ? മഹാരാജൻ സുഗ്രീവ, ഞാൻ താങ്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ എത്തിയതാണ്. ജ്യേഷ്ഠൻ രാമന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. താങ്കൾ വാഗ്ദാനങ്ങൾക്കൊപ്പം ലജ്ജയും വിവേകവും വിസ്മരിച്ചോ? താങ്കളുടെ പ്രാണൻ രക്ഷിച്ചവരെ പോലും താങ്കൾ മറന്നുപോയോ സുഗ്രീവ? താങ്കളുടെ സങ്കടം ദൂരീകരിച്ചവരെ താങ്കൾ അവഹേളിക്കുന്നുവോ? ഇല്ല, ഞാനൊന്നും തന്നെ വിസ്മരിച്ചിട്ടില്ല ലക്ഷ്മണ. എനിക്കെല്ലാം തന്നെ നല്ലതുപോലെ ഓർമ്മയുണ്ട്. താങ്കൾക്കറിയാം ഈ രാജ്യം തിരികെ ലഭിക്കുവാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന്. ഇപ്പോൾ സുഖത്തിന്റെ ഏതാനും നിമിഷങ്ങൾ ലഭിച്ചിരിക്കുന്നു. എനിക്കെന്തേ എന്റെ കഷ്ടങ്ങൾ വിസ്മരിക്കുവാനുള്ള അധികാരമില്ലേ? പ്രിയ ലക്ഷ്മണ, ബാലിയെ ഭയന്ന് മാസങ്ങൾ നാം വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു. ജലമില്ല, അന്നമില്ല, എന്തെല്ലാം കഷ്ടതകളായിരുന്നുവെന്ന് താങ്കൾ എന്നോട് ചോദിക്കൂ ലക്ഷ്മണ, എന്നോട് ചോദിക്കൂ. ഇത്രയൊക്കെ കഷ്ടതകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ കിഷ്കിന്ധയുടെ രാജാവായിരിക്കുന്നത്. രാജാവ്, ഈ സിംഹാസനം എനിക്ക് കഠിന തപസ്യയ്ക്ക് ശേഷമാണ് ലഭിച്ചത്. കഠിന തപസ്യയ്ക്ക് ശേഷം. പ്രിയ ലക്ഷ്മണ, അല്പസമയത്തേക്ക് മാത്രം, അതെ അല്പസമയത്തേക്ക് മാത്രമാണ് ഈ സുഖഭോഗം. ഇതിൽ താങ്കൾ സന്തോഷിക്കാണ് വേണ്ടത്, എന്നോട് ഈർഷ്യല്ല വേണ്ടത്. ഈർഷ്യ? ഇത്തരം സുഖഭോഗങ്ങൾ ഞാൻ എന്നെ ഉപേക്ഷിച്ചവനാണ് സുഗ്രീവ. എന്റെ ജ്യേഷ്ഠൻ രാമന് 14 വർഷത്തെ വനവാസം നിശ്ചയിക്കപ്പെട്ടപ്പോൾ എനിക്കും രാജകൊട്ടാരത്തിലെ സുഖത്തിലും ഇത്തരം ഭോഗവിലാസങ്ങളിലും മുഴുകാമായിരുന്നു. ആ സമയം കർത്തവ്യം പാലിക്കുവാനായി സർവഭോഗവിലാസങ്ങളും കൊട്ടാരത്തിലെ സുഖവും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ഈർഷ്യയല്ല, വെറുപ്പാണ് തോന്നുന്നത്. വെറുപ്പ്? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വെറുപ്പിന് പാത്രമായിരിക്കുന്നു. ലക്ഷ്മണ, ഒന്നും മറക്കരുത്, ഞാൻ ഇവിടുത്തെ അധിപതിയാണ്, ഇവിടുത്തെ ശാസകനാണ്. ശാസകന്റെ മുൻപാകെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവന് സ്വാഗതമല്ല, ശിക്ഷയാണ് നൽകേണ്ടത്. ശിക്ഷ? ഞാൻ വിചാരിച്ചാൽ ഈ ക്ഷണം തന്നെ രാജ്യദ്രോഹത്തിന് നിങ്ങളെ കൽത്തുറുങ്കിൽ അടയ്ക്കാനാകും. പക്ഷെ ഞാൻ അത്തരം വ്യക്തിയല്ല. കാരണം നിങ്ങൾ എന്റെ സഹായി ശ്രീരാമന്റെ സഹോദരനാണ്. സുഗ്രീവ, ഞാൻ വിചാരിച്ചാൽ ഈ സമയം നിങ്ങളുടെ അഹങ്കാരം ശമിപ്പിക്കാനാകും. പക്ഷെ ഞാൻ ജ്യേഷ്ഠന്റെ ആജ്ഞ, ഹനുമാന്റെ സദ്ഭാവന എന്നിവയാൽ ബന്ധിതനാണ്. അപ്പോൾ എന്നെ അപമാനിക്കാൻ ശ്രീരാമനാണോ നിങ്ങളെ ഇവിടേക്ക് അയച്ചത്? ഒരിക്കലും അപമാനിക്കാനല്ല, മറിച്ച് നിങ്ങളെ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കാനാണ് സുഗ്രീവ. ഞാൻ അറിയുന്നു നിങ്ങളുടെ ദയനീയ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ക്രോധമല്ല, ദയയാണ് തോന്നുന്നത്. പക്ഷെ എനിക്കെന്റെ സ്വഭാവം മാറ്റാനാവില്ല. സുഗ്രീവ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ച് നിരാശരായി തീർന്നപ്പോൾ ഞങ്ങളറിഞ്ഞു നിങ്ങൾ കർത്തവ്യമെല്ലാം പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് ഭോഗാലസ്യത്തിൽ ആണ്ടിരിക്കുകയാണെന്ന്, മദ്യവും മദിരാക്ഷിയെയും ആസ്വദിക്കുകയാണെന്ന്. ജ്യേഷ്ഠൻ രാമന് നിങ്ങളെ കാര്യം ഗ്രഹിപ്പിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. നിങ്ങൾക്കറിയില്ല സുഗ്രീവ, സീതാദേവിയെ പിരിഞ്ഞ ശേഷം ജ്യേഷ്ഠന്റെ മാനസികാവസ്ഥ എന്തെന്ന്. നിങ്ങൾ നൈമിഷിക സുഖത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം എത്രയോ നാളുകളായി വിരഹമനുഭവിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കാണാനാവില്ല സുഗ്രീവ. നിങ്ങൾ എന്തെയൊന്നും പറയുന്നില്ല സുഗ്രീവ. താങ്കൾ ഇത്രയൊക്കെ പറഞ്ഞു, അതിനുശേഷം
ഇനി എനിക്ക് പറയാൻ ഒന്നും തന്നെ ബാക്കിയില്ല ലക്ഷ്മണ, ഒന്നും തന്നെ ബാക്കിയില്ല. ജ്യേഷ്ഠൻ രാമനേക്കാൾ വേദനിക്കുന്നത് ഹനുമാനാണ് സുഗ്രീവ. താങ്കൾക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം രാജ്യം തന്നെ ഉപേക്ഷിച്ച് താങ്കളുടെ സഖാവായി തീർന്നു. പലപ്പോഴും താങ്കളെ മൃത്യുവിൽ നിന്നും രക്ഷിച്ചു. ഹനുമാൻ താങ്കൾക്കായി തന്നേതായ എല്ലാം തന്നെ ത്യജിച്ചു, എന്നിട്ടും താങ്കൾ അദ്ദേഹത്തെ അപമാനിച്ചു. ഹനുമാനോടുള്ള താങ്കളുടെ കടപ്പാട് ഈ ജന്മം എന്നല്ല, നൂറു ജന്മത്തിലും തീർക്കാനാവില്ല. താങ്കൾക്ക് ഇത്രയും നീചനും ദുഷ്ടനുമാകാൻ എങ്ങനെ സാധിച്ചു സുഗ്രീവ? ഹനുമാന്റെ ഗുരുവും ഞങ്ങളുടെ കുലദൈവം സൂര്യദേവന്റെ പുത്രനുമായ താങ്കൾക്ക് ഇത്രയും നീചവും അന്യായപൂർണവുമായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു സുഗ്രീവ, എങ്ങനെ? സോദര ലക്ഷ്മണ, താങ്കൾ എന്നെ അധികാര ഭ്രമത്തിൽ നിന്നും അധികാര തിമിരത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. എന്നെ നെയ്ക്കുമായി, എന്നെ നെയ്ക്കുമായി. ഞാനിപ്പോൾ ഇത്ര മാത്രം ചിന്തിക്കുന്നു, ഞാൻ ചെയ്ത സമസ്ത അപരാധങ്ങൾക്കും പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യും? ലക്ഷ്മണ, എനിക്കൊരിക്കലും മാപ്പ് നൽകരുത്, എനിക്കൊരിക്കലും മാപ്പ് നൽകരുത്, എന്നെ ശിക്ഷിക്കൂ. ഞാൻ താങ്കളെ ശിക്ഷിക്കാനായല്ല, മറിച്ച് ബോധ്യപ്പെടുത്താനാണ് ഇവിടെ എത്തിയത്. താങ്കൾ എന്റെ സഹോദര തുല്യനാണ്. ഈ അശ്രുക്കൾ താങ്കളെ അപരാധങ്ങളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. പശ്ചാത്താപം താങ്കളെ അപരാധങ്ങളിൽ നിന്നും മുക്തനാക്കിയിരിക്കുന്നു സുഗ്രീവ. വരൂ എനിക്കൊപ്പം. എല്ലാം താങ്കളുടെ ഇച്ഛ പോലെ ലക്ഷ്മണ, താങ്കളുടെ ഇച്ഛ പോലെ. നള നീല പ്രത്യക്ഷത. പ്രണാമം പിതാശ്രീ. ആയുഷ്മാൻ ഭവ പുത്രരെ, പുത്രരെ, നാം പരംപിത ബ്രഹ്മദേവന്റെ ആജ്ഞാനുസാരം സുപ്രധാനമായ ഒരു കാര്യം ഏൽപ്പിക്കുവാനാണ് നിങ്ങളെ വിളിച്ചത്. അങ്ങ് ആജ്ഞാപിച്ചാലും പിതാശ്രീ, ഞങ്ങൾ എവ്വിധം അത് പൂർത്തീകരിക്കണം. എന്താണ് ആ സുപ്രധാനമായ കാര്യം പിതാശ്രീ? നീല, ഭഗവാൻ വിഷ്ണു ലോകത്തിന് ആദർശ പുരുഷന്റെ ജീവിത ദർശനം നൽകുവാൻ ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അറിയാം പിതാശ്രീ, ശ്രീരാമചന്ദ്രന്റെ മഹിമ നാരദമുനിൽ നിന്നും ശ്രവിച്ചിട്ടുണ്ട്. ദേവർഷി ഞങ്ങളോട് പറഞ്ഞിരുന്നു, രാമാവതാര ലക്ഷ്യപ്രാപ്തിക്കായി സർവദേവകളും പ്രയത്നിക്കേണ്ടതുണ്ടെന്ന്. ആ സമയം ഇതാ ആഗതമായിരിക്കുന്നു. ശ്രീരാമന്റെ ജീവിതത്തിലെ സുപ്രധാന അധ്യായം ലങ്കാകാന്ഡം ആരംഭിക്കുന്നു. നിങ്ങൾ ഇരുവരും വാനരൂപികളായി വാനരസേനയെ ശക്തിപ്പെടുത്തു. പിന്നീട് ലങ്കായുദ്ധത്തിൽ ശ്രീരാമനെ സഹായിക്കൂ. പിതാശ്രീ, ഞങ്ങൾ സർവശ്രേഷ്ഠ ശില്പിയും രചനാകാരനുമായ വിശ്വകർമാവിന്റെ പുത്രരാണ്. ഞങ്ങളുടെ കർമ്മകുശലതയാൽ അങ്ങയുടെ കീർത്തി നാൾക്കുനാൾ വർദ്ധിക്കും. യുഗയുഗങ്ങൾക്ക് ശേഷവും സമസ്ത ലോകവും അങ്ങയെ ഓർമ്മിക്കും. വിശ്വകർമാവിന്റെ പുത്രർ നളനും നീലനും ശ്രീരാമനെ സഹായിക്കാനായി ശില്പകൗശലത്തിൽ അത്ഭുതങ്ങൾ പ്രദർശിപ്പിച്ചു എന്ന് അവയെ ലോകമെന്നും സ്മരിക്കണം. എന്റെ ആശീർവാദം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇക്ഷണം നിങ്ങൾ ഹനുമാനെ കാണുവാൻ പോകൂ. ഋഷ്യമുഖാജലത്തിൽ കേസരി നന്ദനൻ ഹനുമാനെ കണ്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കൂ. ആജ്ഞ പോലെ പിതാശ്രീ. പിതാശ്രീ, ഞങ്ങൾ ഇതാ യാത്രയാകുന്നു. മംഗളം ഭവിക്കട്ടെ. പ്രണാമം മഹാവീര ഹനുമാൻ. പ്രണാമം. നിങ്ങൾ ഇരുവരും വാനരൂപികളായിരിക്കുന്നതെന്ന് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷരായാലും. ജഗത്തിലെ സർവശ്രേഷ്ഠ ശില്പിയും രചനാകാരനുമായ വിശ്വകർമാവിന്റെ പുത്രർ നളനും നീലനും അങ്ങയെ സഹായിക്കാനായി എത്തിയതാണ് ഹനുമാൻ. എന്നെ സഹായിക്കുവാനോ അതോ പ്രഭു ശ്രീരാമനെ സേവിക്കുവാനോ? ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ബ്രഹ്മദേവന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വകർമാവാണ് ഞങ്ങൾ ഇവിടേക്ക് അയച്ചത്. വീരഹനുമാൻ, താങ്കളാണ് ഞങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ടത്. അറിയിച്ചാലും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രഹ്മദേവനും വിശ്വകർമാവും ധന്യർ തന്നെ.
അവരുടെ ദയാവായ്പാണ് ഇതെല്ലാം. ഞാൻ നിങ്ങളെ പ്രഭു ശ്രീരാമന്റെ സമീപത്തേക്ക് കൊണ്ടുപോകാം. അദ്ദേഹം നിങ്ങൾക്ക് ഉപദേശം നൽകും. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. പ്രണാമം പ്രഭു. പ്രണാമം പ്രഭു. ഇവർ വിശ്വകർമാവിന്റെ പുത്രന്മാരാണ്. നളനീലന്മാർ അങ്ങയെ സേവിക്കാനായി എത്തിയതാണ്. താങ്കളുടെ ലക്ഷ്യപ്രാപ്തിക്കായി ഞങ്ങൾ താങ്കളെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ശ്രീരാമ. ആജ്ഞ നൽകിയാലും പ്രഭു, കഠിനമായ ഏത് പ്രവൃത്തിയും ഞങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാം. നിങ്ങൾ ഇരുവരെയും സഹായികളായി ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. നള, നീല, നിങ്ങൾ ഇരുവർക്കും ഹനുമാൻ മാർഗദർശനമേകും. മംഗളം ഭവിക്കട്ടെ. ശ്രീരാമ, 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 ശ്രീരാമ. ജയ ശ്രീരാമൻ. ഹനുമാൻ, ഇളയച്ചൻ സുഗ്രീവൻ ലക്ഷ്മണനോടൊപ്പം ഇവിടേക്ക് വരുന്നു. എന്താണ് ഈ പറയുന്നത് പ്രഭു? സോദരൻ ലക്ഷ്മണന്റെ സന്ദർശനം ഫലപ്രാപ്തിയിൽ എത്തിയെന്ന് തോന്നുന്നു. താങ്കളുടെ അനുമാനം സത്യമാണ്. അല്ലെങ്കിൽ സുഗ്രീവൻ ഇവിടേക്ക് പുറപ്പെടുമായിരുന്നില്ല. പോകൂ, അദ്ദേഹത്തെ ആനയിക്കൂ. അദ്ദേഹത്തിന് യാതൊരു വ്യസനവും ഉണ്ടാകരുത്. അദ്ദേഹം ആദരണീയനാണ്. ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിക്കാം ശ്രീരാമ. ജയ ശ്രീരാമൻ. വരൂ അംഗദ. സുഗ്രീവ, എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു താങ്കൾ തിരിച്ചു വരുമെന്ന്. ഹനുമാൻ, താങ്കൾ വിശാലഹൃദയനാണ്. എനിക്കറിയാം, എനിക്കറിയാം താങ്കൾ എനിക്ക് മാപ്പ് നൽകി കഴിഞ്ഞുവെന്ന്. ഹനുമാൻ, പ്രിയ സുഗ്രീവ, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പക്ഷെ വൈരമില്ല. യഥാർത്ഥ മിത്രം സ്വന്തം മിത്രത്തിന്റെ പിഴവുകൾ ക്ഷമിക്കുന്നവനാകണം. ഞാൻ ജ്യേഷ്ഠൻ രാമന് സുഗ്രീവന്റെ ആഗമന വിവരം അറിയിച്ചു വരാം. അദ്ദേഹം വളരെ പ്രസന്നനാകും. പ്രിയ ലക്ഷ്മണ, ഞാനും അങ്ങേക്കൊപ്പം വരാം. ഹനുമാൻ, ഈ സമയം പ്രഭു ശ്രീരാമചന്ദ്രനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി എനിക്കില്ല. കുമാരൻ അംഗദനെ യുവരാജാവായി ഞാൻ വാഴിക്കുന്നതുവരെ ശ്രീരാമചന്ദ്രനെ എനിക്ക് ദർശിക്കാനാവില്ല. ഹനുമാൻ, എന്നോടൊപ്പം അംഗദനെ അയക്കാൻ ദയവുണ്ടാകണം. അംഗദ, ഇളയച്ചന്റെ ആഗ്രഹം പൂർത്തീകരിക്കൂ, പുറപ്പെടൂ. ഹനുമാൻ, ഞാൻ ശീഘ്രം തിരിച്ചെത്തി പ്രഭു ശ്രീരാമന് നൽകിയ വാഗ്ദാനം പാലിക്കും. വരൂ അംഗദ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. വരൂ. വനരാജൻ സുഗ്രീവൻ ജയിക്കട്ടെ. വനരാജൻ സുഗ്രീവൻ ജയിക്കട്ടെ. വനരാജൻ സുഗ്രീവൻ ജയിക്കട്ടെ. വനരാജൻ സുഗ്രീവൻ ജയിക്കട്ടെ. വീര സൈനികരെ, ഇത് ഒരു അഗ്നിപരീക്ഷയുടെ സമയമാണ്. നമുക്ക് പ്രഭു ശ്രീരാമന്റെ ശത്രുവിനെ കണ്ടുപിടിക്കണം. ആരാണ് മാതാ സീതയെ അപഹരിച്ചതെന്ന് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഗുപ്തസ്ഥാനവും കണ്ടെത്തണം. മാതാ സീതയെ ബന്ദിനിയാക്കി വെച്ചിട്ടുള്ള ആ സ്ഥാനം. വാനരരാജൻ, അങ്ങയുടെ ആദർശം പരിപാലിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കും. വാനരമിത്രങ്ങളെ, ശ്രീരാമചന്ദ്രനെ സേവിക്കേണ്ടത് നമ്മുടെ പ്രഥമമായ കർത്തവ്യമാണ്.
ഇതിഹാസത്തിൽ നമ്മുടെ നാമങ്ങൾ അമരമായി തീരും. നമുക്ക് തീർച്ചയായും എല്ലാ ശക്തിയും സംഭരിച്ച് ശ്രീരാമദേവനെ സഹായിക്കേണ്ടതുണ്ട്. തീർച്ചയായും മഹാവീര ഹനുമാൻ, താങ്കളുടെ മാർഗദർശനം ഉണ്ടെങ്കിൽ ഏത് കാര്യവും സംഭവ്യമായി തീരും. നമ്മുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. വീരസൈനികരെ, നമുക്ക് ലഭിച്ച സൂചന പ്രകാരം മാതാ സീതയെ അപഹരിച്ചത് ലങ്കാപതി രാവണനാണ്. പക്ഷേ നമുക്ക് ലഭിച്ചതായ സൂചന തെറ്റുമായിരിക്കാം. അതിനാൽ നമുക്ക് മാതാ സീതയെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. ഇതിനായി ഞങ്ങൾ പുറപ്പെടാം വാനരപതി. ഞങ്ങൾക്ക് ആജ്ഞ നൽകിയാലും ഏത് ദിശയിലാണ് പോകേണ്ടത്? വീരഹനുമാനുമായി ആലോചിച്ച ശേഷം ജാംബവാന്റെ ആജ്ഞ അനുസരിച്ചായിരിക്കും നമ്മുടെ സൈനിക നീക്കം. എങ്കിലും ഈ കാര്യത്തിൽ നമ്മുടെ പ്രഥമ ലക്ഷ്യം രാക്ഷസരാജൻ രാവണന്റെ ലങ്കയാണ്. എല്ലാ വാനരവീരരും ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്ത് ഒത്തുചേരേണ്ടതാണ്. നാം നമ്മുടെ എല്ലാ മിത്രങ്ങൾക്കും സന്ദേശം അയച്ചു കഴിഞ്ഞു. വാനരമിത്രങ്ങളെ, നമുക്ക് പ്രഭു ശ്രീരാമനെ സഹായിക്കുവാനായി ജീവൻ തൃണവൽഗണിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ബോധ്യപ്പെടുത്തണം, വാനരവീരന്മാർ ധീരതയിലും വിശ്വാസത്തിലും ആർക്കും പിറകിലല്ലെന്ന്. തീർച്ചയായും ഹനുമാൻ, വീരഹനുമാൻ കൂടെ ഉള്ളപ്പോൾ നാം നമ്മുടെ ലക്ഷ്യത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ചൊല്ലൂ വീരഹനുമാൻ. വാനരമിത്രങ്ങളെ, ജയാരവം മുഴക്കേണ്ടത് എനിക്കല്ല, ജയാരവം വേണ്ടത് രാമലക്ഷ്മണന്മാർക്കാണ്. ചൊല്ലു ശ്രീരാമ ലക്ഷ്മണന്മാർ. ലങ്കാവതി രാവണൻ ഭവതിയെ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഭവതിയുടെ സന്തോഷമാണ്. ഭവതി എന്താഗ്രഹിക്കുന്നോ അത് ലഭിക്കും ജനകനന്ദിനി. ഇനി എന്തിനാണ് ഈ ദുഃഖം? ത്രിജട, നിന്റെ രാവണൻ നിന്നെ ഇതെല്ലാം തന്നെ പഠിപ്പിച്ചിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ എന്നെ സ്വാധീനിക്കുകയില്ല. അതിനാൽ ഇനി ഇങ്ങനെയൊന്നും പറയരുത്. ഭവതിയുടെ കഷ്ടം എനിക്ക് സഹിക്കാനാവുന്നില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്നില്ലെന്നും കഷ്ടത ഒന്നുമില്ല. സർവ്വതിനും കാരണം നിന്റെ ലങ്കേശ്വരനാണ്. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ത്രിജട. എന്റെ കർണങ്ങൾക്ക് കഠോരമായ നാമം ദയവായി എന്നെ കേൾപ്പിക്കാതിരിക്കൂ. ലങ്കാവതി രാവണൻ എഴുന്നള്ളുന്നു. വിശ്വാസമുണ്ട് ജനകനന്ദിനി, ത്രിജട ഭവതിയെ എല്ലാം ധരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഭവതിക്ക് നമ്മുടെ ആജ്ഞ അനുസരിക്കേണ്ടി വരും. ഒരിക്കലുമില്ല, അത് അസംഭവം തന്നെയാകും രാവണ. എന്റെ നിശ്ചയം അചഞ്ചലമാണ്, വിധാതാവിന് പോലും അത് അസാധ്യമാണ്. ഭവതിയുടെ നിശ്ചയം രാവണന്റെ മുന്നിൽ തൃണസമാനമാണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ദേവരാജേന്ദ്രൻ ഇന്ദ്രൻ പോലും നമ്മുടെ ബന്ധിയാണ്. നമ്മുടെ ഗഡ്ഗപ്രഹരത്തിൽ ഏത് ശത്രുവും ഛിന്ന ഭിന്നമായി തീരും. നിങ്ങളുടെ പ്രവൃത്തികൾ അസത്യവും വഞ്ചനയും നിറഞ്ഞതാണ് ലങ്കാവതി രാവണ. എന്നെ അപഹരിച്ചത് ചതിയിലൂടെയാണ്. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെല്ലാം ഒന്ന് തെളിയിക്കുന്നുണ്ട്, സത്യമെന്നത് നിങ്ങളുടെ പക്ഷത്തില്ലെന്ന്. നിങ്ങളുടെ ചതിയുടെ പരിണാമം പ്രാണൻ നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും രാവണ. ഞാൻ നിങ്ങളുടെ ബന്ധിനിയായി, അതെന്റെ ദൗർഭാഗ്യമാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് തീർച്ചയായും സംഭവിക്കും. രാക്ഷസീയമായ അതിക്രമങ്ങളാൽ നിങ്ങൾക്കിനി രക്ഷപ്പെടാനാവുകയില്ല രാവണ. നിർത്തൂ, നിർത്തൂ, ജൽപ്പനം നിർത്തൂ, നിർത്തൂ ഈ വ്യർത്ഥഭാഷണം. വ്യർത്ഥഭാഷണം ആദ്യം നിങ്ങളാണ് ആരംഭിച്ചത്. ഞാൻ മൗനിയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെയാകും. അതായത്, എന്റെ സ്വാമി നിങ്ങൾക്ക് ശിക്ഷ നൽകിക്കൊണ്ട് എന്നെ നിങ്ങളുടെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ. ഒരിക്കലും സംഭവിക്കില്ല.
നമ്മുടെ സ്വന്തമാവുക തന്നെ ചെയ്യും. ജ്യേഷ്ഠ രാവണ, ദേവി സീതയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അവരെ ബന്ധിനിയാക്കിയത് അനുചിതമാണ്. എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷ. നീ ഇവിടെയും എത്തിയോ? ഒരു കാര്യം ദേവി സീതയെ ധരിപ്പിക്കുവാനായാണ് ഞാൻ ഇവിടെ എത്തിയത്. വായടയ്ക്കോ വിഭീഷണ, അശോകവനത്തിലെത്തി നീ ഈ ബന്ധിനിക്ക് മുമ്പാകെ ലങ്കാപതി രാവണനെ അപമാനിച്ച് നമ്മുടെ കോപത്തിന് പാത്രമായിരിക്കുന്നു. ലങ്കാപതി രാവണനെ അപമാനിച്ച് നീ അപരാധം ചെയ്തിരിക്കുന്നു. നിനക്കിതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. സൈനികരെ സൈനികരെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ലങ്കേശ്വര. ഞാൻ സ്വയം ലങ്ക ഉപേക്ഷിക്കുന്ന യാത്രയാവുകയാണ്. ഇല്ല, ഒരിക്കലുമില്ല. വിഭീഷണ, നീ ഒരു അപരാധിയാണെങ്കിലും ലങ്കാപതി രാവണന്റെ സഹോദരനാണ്. നമ്മുടെ അനുമതി കൂടാതെ ഒരിക്കലും നിനക്ക് ഇവിടെ ഉപേക്ഷിച്ചു പോകാനാവില്ല. നിനക്ക് ഇന്നു മുതൽ കൊട്ടാരത്തിനുള്ളിൽ ബന്ദിയായി കഴിയേണ്ടി വരും. ആജ്ഞ പോലെ ലങ്കേശ്വര. അങ്ങയുടെ ബന്ധിയായാലും ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ നിലകൊള്ളും. ന്യായത്തിനു വേണ്ടി പ്രാണൻ പോലും ബലികഴിക്കും. ഈ ബന്ധിനിയുടെ വാക്കുകളിൽ ശ്രദ്ധിക്കാതെ നീ നിന്റെ കർത്തവ്യം പാലിക്കൂ. നാം ഈ ബന്ധിനിയുടെ ശാഠ്യത്തിന് അന്ത്യം കുറിക്കും.